നമസ്കാരം വാർത്തകൾ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ഇന്നും ചോദ്യം ചെയ്യും ഇന്നലെ 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലും കൃത്യമായ ഉത്തരങ്ങൾ നൽകാനാകാത്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ നയതന്ത്ര ചാനൽ വഴി അനുമതിയില്ലാതെ ഈന്തപ്പഴം എത്തിച്ചതിനെക്കുറിച്ചായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ കള്ളപ്പണക്കേസിൽ പി ടി തോമസ് എംഎൽഎക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സിപിഎം സാധാരണക്കാരായ കുടുംബത്തെ കള്ളപ്പണ ഇടപാടിലൂടെ വഞ്ചിക്കാൻ എംഎൽഎ കൂട്ടുനിന്നുവെന്നാണ് ആരോപണം ഇതിന് ഭൂമി കച്ചവടം മറയാക്കിയെന്നും സിപിഎം കുറ്റപ്പെടുത്തുന്നു പി ടി തോമസിന് വേണ്ടി കോൺഗ്രസിൽ നിന്ന് കാര്യമായ ചെറുത്തുനിൽപ്പില്ലെന്ന് ആക്ഷേപം പാർട്ടി പ്രതിരോധം തീർക്കാത്തത് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നെന്നും വിലയിരുത്തൽ പി ടി തോമസിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മാത്രം മുൻപ് 1,03,00,000 രൂപ നൽകാമെന്ന് സംബന്ധിച്ച സ്ഥലമുടമ 80,00,000 തുക കുറച്ചതിന് പിന്നിലും എംഎൽഎക്ക് പങ്കുണ്ട് എന്ന് ആരോപണം ഉയരുന്നു സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതായി എഡിജിപി മനോജ് എബ്രഹാം ന്യൂസ് 18നോട് സെക്സ് ചാറ്റ് ബ്ലാക്ക്മെയിലിംഗ് കേസുകളും കൂടുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ മലയാളി കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് മനോജ് എബ്രഹാം തൃശൂരിൽ കഞ്ചാവ് കേസ് പ്രതി മരിച്ചത് ക്രൂരമർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരീരത്തിൽ 40-ലേറെ മുറിവുകൾ തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ട് ശരീരത്തിന്റെ പിൻഭാഗത്ത് അടിയേറ്റ് രക്തം വാർന്നു പോയിരുന്നു ദേഹമാസകലം രക്തം കട്ട പിടിച്ച നിലയിൽ ആണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മലപ്പുറം തിരൂരിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു കൂട്ടായ സ്വദേശി യാസർ അറാഫത്തിനെയാണ് വെട്ടിക്കൊന്നത് ഗുരുതരമായി പരിക്കേറ്റ ഷമീം സജീഫ് എന്നിവർ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചത് സ്കൂൾ മൈതാനത്ത് രാത്രി സുഹൃത്തുക്കൾ കൂട്ടം കൂടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഭവം ഇന്നലെ രാത്രി 11 മണിയോടെ സ്ഥലത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നു എ പി അബ്ദുള്ളക്കുട്ടിയുടെ വാഹനാപകടത്തിന് കാരണം മഴയും ഗതാഗതക്കുരുക്കുമെന്ന് പ്രാഥമിക റിപ്പോർട്ട് കണ്ടെത്തൽ മലപ്പുറം എസ് പി തൃശൂർ റേഞ്ച് ഡിഐജിക്ക് നൽകിയ റിപ്പോർട്ടിൽ അപകടം ആസൂത്രിതമാണെന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് വെളിയംകോട് നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു അതിക്രമം നടന്നുവെന്ന് പരാതിയിൽ പറയുന്ന സ്ഥലത്തുള്ള ദൃശ്യങ്ങളാണ് ശേഖരിച്ചത് അതിക്രമവും വാഹനമിടിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധനയിൽ പോലീസ് അബ്ദുള്ളക്കുട്ടിയുടെ വാഹനത്തെ ഇടിച്ച ലോറി ഡ്രൈവറെയും ക്ലീനറിന്റെയും മൊബൈൽ കോൾ ലിസ്റ്റും പരിശോധിക്കാൻ പോലീസ് പൊന്നാനി മേഖലയിൽ നിന്നും ഇവർക്ക് അപകടം നടന്ന സമയത്തിനു മുൻപ് കോളുകൾ വന്നിരുന്നോ എന്നാണ് പരിശോധിക്കുന്നത് കസ്റ്റഡിയിലായിരുന്ന ഡ്രൈവർ പഴമള്ളൂർ സ്വദേശി മുഹമ്മദ് സുഹൈലിനെ പോലീസ് ഇന്നലെ വിട്ടയച്ചു ജോസ് കെ മാണി തിങ്കളാഴ്ച ഇടതുമുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചേക്കും പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും തീരുമാനം ആകാത്തത് പ്രതിസന്ധി സീറ്റ് വിട്ടുകൊടുക്കാതെ സിപിഐയും മാണി സി കാപ്പന് ജോസ് എൻഡിഎയിലേക്ക് പോകാനാണ് നീക്കം നടത്തുന്നത് എന്ന് പി ജെ ജോസഫ് ചിഹ്നം ലഭിക്കുന്നതിനായി ബിജെപി കേന്ദ്ര നേതാക്കൾ ജോസ് കെ മാണിയെ സഹായിച്ചുവെന്നും ജോസഫിന്റെ ആരോപണം കേരള കോൺഗ്രസ് സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് തടയിട്ട് ജോസഫ് കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകൾ മറ്റാർക്കും വിട്ടു നൽകാനാകില്ല എന്ന് ജോസഫ് തുറന്നടിച്ചു പത്രങ്ങളിൽ സീറ്റുകളെക്കുറിച്ചുള്ള മോഹങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല എന്നും ജോസഫ് അശ്ലീല യൂട്യൂബർ വിജയ് പി നായരെ കയ്യേറ്റം ചെയ്ത കേസിൽ ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും അറസ്റ്റിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാടിൽ പോലീസ് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി കൊല്ലം റൂറൽ എസ് പി ആയിരുന്ന ഹരിശങ്കർ വിജിലൻസ് ഇന്റലിജൻസ് എസ് പി ആകും കൊച്ചി ഡി സി പി ജി പൂങ്കുഴലിക്ക് വയനാട് എസ് പി ആയി സ്ഥലം മാറ്റം രാജീവ് പി ബി കൊച്ചി ഡി എസ് പി ആകും ആർ ഇളങ്കോ ഐ പി എസ് ആകും പുതിയ കൊല്ലം റൂറൽ എസ് പി കുടിവെള്ളം മലിനമാക്കിയതിനെ തുടർന്ന് കുന്ദമംഗലം ഐ ഐ എമ്മിന് മുന്നിൽ രാത്രി മുഴുവൻ വീട്ടമ്മമാരുടെ പ്രതിഷേധം കളക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകിക്കൊണ്ടിരുന്ന കുടിവെള്ള കണക്ഷൻ അറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് കട്ട് ചെയ്തതിലും പ്രതിഷേധം അനിശ്ചിതകാലത്തേക്കാണ് വീട്ടമ്മമാരുടെ സമരം വിജിലൻസ് വിഭാഗം അന്യായമായി പിഴ ചുമത്തിയെന്നാരോപിച്ച് ഫേസ്ബുക്ക് ലൈവിട്ട് ടിപ്പർ ഡ്രൈവറുടെ ആത്മഹത്യാ ശ്രമം കോഴിക്കോട് മുക്കം സ്വദേശി ഇർഷാദാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വിഷം കഴിച്ച യുവാവിനെ കോഴിക്കോട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ടിപ്പർ ലോറികൾ സമരത്തിൽ
വിജിലൻസ് റെയ്ഡിൽ അനാവശ്യ പിഴ ചുമത്തിയതിലും ടിപ്പർ ഉടമ വിഷം കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയതിലും പ്രതിഷേധിച്ചാണ് സമരം. ഇടുക്കി ചിന്നക്കനാലിൽ വ്യാജ പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയ ഭൂമിയുടെ തണ്ടപ്പേർ അവകാശം റവന്യൂ വകുപ്പ് റദ്ദ് ചെയ്തു. ചിന്നക്കനാലിൽ കാലിപ്സോ ക്യാമ്പ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വ്യാജരേഖ നിർമ്മിച്ച് പട്ടയമുണ്ടാക്കി കൈവശപ്പെടുത്തിയത്. സർവേ ഉദ്യോഗസ്ഥരടക്കം ഭൂമി കൈവശപ്പെടുത്താൻ ഒത്താശ ചെയ്തതായും കണ്ടെത്തി. സംസ്ഥാനത്ത് ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാകും ശക്തമായ മഴ ലഭിക്കുക. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയർന്നു. വ്യാഴാഴ്ച 5445 ആയിരുന്നതിൽ നിന്ന് ഇന്നലെ 9250 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗമുക്തരാകുന്നവരുടെ പ്രതിദിന കണക്ക് 8000 കടന്നു. CFLTCയിലെ ഭക്ഷണത്തെക്കുറിച്ച് പരാതിപ്പെട്ട കോവിഡ് രോഗിയെ മാനസിക രോഗിയായി ചിത്രീകരിച്ചതായി പരാതി. കോഴിക്കോട് ചെറുവണ്ണൂരിലെ മറീന കൺവെൻഷൻ സെന്ററിലെ 6ാം അംഗത്തിനെതിരെയാണ് പരാതി. ഹാത്രസ് പെൺകുട്ടിയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ചില രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചതായി UP പോലീസ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മൃതദേഹം സ്വീകരിക്കരുത് എന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടുവെന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹി പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഹാത്രസിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതിന് 100 കോടി രൂപയുടെ വിദേശ ധനസഹായം ലഭിച്ചുവെന്ന UP പോലീസിന്റെ അവകാശവാദം തള്ളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിലുള്ള ഭീം ആർമിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും തമ്മിൽ ബന്ധമില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ ഗൂഢാലോചന നടന്നുവെന്നും UP പോലീസും സർക്കാരും ആവർത്തിക്കുമ്പോഴാണ് ED പ്രതികരണം. അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നടക്കും. പട്നയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പങ്കെടുക്കും. പസ്വാന് ബീഹാറിന്റെ അന്ത്യാഭിവാദ്യം. മൃതദേഹത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ഉപമുഖ്യമന്ത്രി സുശീൽ മോദി, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഡൽഹിയിൽ നിന്ന് മൃതദേഹം പട്നയിലേക്ക് എത്തിച്ചത് ഇന്നലെ വൈകിട്ടോടെ. രാംവിലാസ് പസ്വാന്റെ മരണത്തോടെ കേന്ദ്രമന്ത്രിസഭയിൽ ഇനി ഒരേയൊരു BJP ഇതര മന്ത്രി മാത്രം. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ മന്ത്രി രാംദാസ് അത്തേവാലയാണ് ഏക മന്ത്രി. ശിവസേനയും അകാലിദളും നേരത്തെ മന്ത്രിമാരെ പിൻവലിച്ചിരുന്നു. ജമ്മുകാശ്മീരിലെ കുൽഗ്രാമിൽ സുരക്ഷാസേന 2 ഭീകരരെ വധിച്ചു. പുലർച്ചെ ആരംഭിച്ച ഏറ്റുമുട്ടലാണ് ഭീകരരെ വധിച്ചത്. ഇവരിൽ നിന്ന് തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തതായി സൈന്യം. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്നലെ രാത്രി പൂഞ്ചിൽ പാക് സൈന്യം നിയന്ത്രണ രേഖ ലംഘിച്ച് വെടിവയ്പ് നടത്തി. ഇന്ത്യൻ സേനയും തിരിച്ചടിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റി റേഡിയേഷൻ മിസൈൽ രുദ്രം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. വിക്ഷേപിച്ച ശേഷം ലക്ഷ്യം മാറ്റാൻ കഴിയുന്നതാണ് രുദ്രം മിസൈൽ. ശത്രുക്കളുടെ റഡാറും വായു പ്രതിരോധ സംവിധാനങ്ങളും തകർക്കാനും ഇതിന് കഴിയും. DRDO വികസിപ്പിച്ച മിസൈൽ Sukhoi-30 യുദ്ധവിമാനത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഒഡീഷയിലെ ബാലസോറിലായിരുന്നു പരീക്ഷണം. രുദ്രം വികസിപ്പിച്ച DRDOയെ അഭിനന്ദിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. മിസൈൽ പരീക്ഷണം വിജയകരമായിരുന്നു. രാജ്യത്തിന്റെ മഹത്തായ നേട്ടമാകും രുദ്രം എന്നും പ്രതിരോധമന്ത്രി. ഏറ്റവും ഉയരത്തിലുള്ള സ്കൈഡൈവ് ലാൻഡിംഗിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ. ലേയിലെ ഖാർദും ലാപാസിൽ 17,982 ഉയരത്തിൽ നിന്നാണ് സ്കൈഡൈവ് ലാൻഡിംഗ് നടത്തിയത്. വിംഗ് കമാൻഡർ ഗജാനന്ദ് യാദവ, വാറന്റ് ഓഫീസർ AK തിവാരി എന്നിവരുടേതായിരുന്നു പ്രകടനം. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കൊത്തുപണികൾ ചെയ്ത ശിലകൾ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റി തുടങ്ങി. പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷമാണ് ശിലകൾ മാറ്റി തുടങ്ങിയത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടാൻ അസം സർക്കാർ തീരുമാനം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഒരു മതപഠനവും നടത്തേണ്ട എന്ന് വിദ്യാഭ്യാസ ധനകാര്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. നവംബറിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവിറങ്ങും.
അസമിൽ എംഎൽഎയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ്. രാജീവ് ഗോവാലയാണ് ആറ് വർഷത്തേക്ക് പുറത്താക്കിയത്. ബിജെപിയുമായി ബന്ധം പുലർത്തുന്നു എന്നാരോപിച്ചാണ് നടപടി. മിസോറാമിൽ ഭൂമികുലുക്കം. റിക്ടർ സ്കെയിലിൽ 3.6 രേഖപ്പെടുത്തി. രാവിലെ 6:09 ഭൂചലനം രേഖപ്പെടുത്തിയത്. ടിആർപി തട്ടിപ്പ് കേസിൽ ഐടി പാർലമെന്ററി പാനലും ഉൾപ്പെടുന്നു. വാർത്താ പ്രക്ഷേപണ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ന്യൂസ് ബ്രോഡ്കാസ്റ്റ് അസോസിയേഷനും പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയും പ്രസാർ ഭാരതിയും നിലപാട് അറിയിക്കണം. കോൺഗ്രസ് എംപി കാർത്തി ചിദംബരം പാർലമെന്ററി സമിതി അധ്യക്ഷൻ ശശി തരൂരിന് അയച്ച കത്തിനെ തുടർന്നാണ് നടപടി. ഒക്ടോബർ 17 മുതൽ തേജസ് എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. ലക്നൗ, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് റൂട്ടുകളിലാണ് ട്രെയിനുകൾ ഓടുക. കൊൽക്കത്തയിൽ ബിജെപി റാലിക്കിടെ തോക്കുധാരിയായ സിഖ് വംശജനെ അറസ്റ്റ് ചെയ്തതിനെ ചൊല്ലി വിവാദം. ബിജെപി നേതാവ് പ്രിയാൻഷു പാണ്ഡെയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ ബൽവിന്ദർ സിംഗിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബൽവിന്ദർ സിംഗിന്റെ തലപ്പാവ് ഊരിമാറ്റി പോലീസ് മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് ബിജെപിയുടെ ആരോപണം. തെലങ്കാനയിൽ കനത്ത മഴ തുടരുന്നു. ഹൈദരാബാദിന്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടു. ഒരു മിനിറ്റിൽ കോവിഡ് ഫലം ലഭിക്കുന്ന പരിശോധനാ സംവിധാനം എത്തുന്നു. ഇസ്രായേലും ഇന്ത്യയും ചേർന്നാണ് പദ്ധതി ഒരുക്കുന്നത്. ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത അതിവേഗ കോവിഡ് പരിശോധനാ സംവിധാനം ഇന്ത്യയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനാണ് ധാരണ. സിബിഎസ്ഇ സിലബസുകൾ വീണ്ടും വെട്ടിച്ചുരുക്കിയേക്കും. ചില സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആലോചന. വാർഷിക പരീക്ഷകൾ 2 മാസം വരെ നീട്ടിവെക്കുന്ന കാര്യവും പരിഗണനയിൽ. ലോകത്ത് കോവിഡ് ബാധിതർ 3,70,00,000 പിന്നിട്ടു. 10,72,000 പേർ ഇതുവരെ രോഗം ബാധിച്ചു മരിച്ചു. 24 മണിക്കൂറിനിടെ 3,50,000 പേർക്ക് രോഗം ബാധിച്ചു. വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ 2ാം സംവാദം റദ്ദാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് ബാധിതനായതിനെ തുടർന്നാണ് തീരുമാനം. വീഡിയോ കോൺഫറൻസ് വഴി സംവാദമെന്ന നിർദ്ദേശം ട്രംപ് തള്ളിയതായാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ കോവിഡ് പരിശോധനാ ഫലം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ വൈറ്റ് ഹൌസ് ഇതുവരെ തയ്യാറായിട്ടില്ല. സംവാദത്തിൽ പങ്കെടുക്കുമ്പോഴുള്ള രോഗവ്യാപന സാധ്യത സംബന്ധിച്ച് ജോ ബൈഡൻ പക്ഷം ആശങ്ക മുന്നോട്ടുവച്ചിരുന്നു. കോവിഡ് ബാധിതനായ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലി തിങ്കളാഴ്ച ഫ്ലോറിഡയിലാണ് റാലി. അമേരിക്കയിൽ കൂടുതൽ വോട്ടർമാരുള്ള 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഫ്ലോറിഡ. മിനിസോട്ടയിലെ കോവിഡ് വ്യാപനത്തിന് കാരണം ട്രംപിന്റെ റാലി എന്ന ആരോപണം. പുതിയ 9 കോവിഡ് കേസുകൾ സെപ്റ്റംബർ 18 ട്രംപിന്റെ റാലിയുമായി ബന്ധപ്പെട്ടതെന്ന് ആരോഗ്യവകുപ്പ്. റാലിയിൽ എത്തിയവരിൽ രോഗബാധിതരും ഉണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തൽ. ബ്രസീലിൽ കോവിഡ് വ്യാപന നിരക്ക് കുറയുന്നു. മെയ് മുതലുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന രോഗികളുടെ കണക്കാണ് ബ്രസീലിൽ രേഖപ്പെടുത്തിയത്. 27,444 പേരാണ് പുതിയ രോഗികൾ. 682 മരണവും രേഖപ്പെടുത്തി. പലയിടത്തും മുൻപേ പ്രചരിച്ചിരുന്ന കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന വാദവുമായി ചൈന രംഗത്ത്. ലോകത്തിന്റെ പല ഭാഗത്തും കഴിഞ്ഞ വർഷം കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും നടപടിയെടുക്കുകയും മാത്രമാണ് ചൈന ചെയ്തത് എന്നും അവകാശവാദം. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. വെടിനിർത്തലിന് സംബന്ധിച്ച് അർമേനിയയും അസർബൈജാനും. മോസ്കോയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ 10 മണിക്കൂർ ചർച്ചയിലാണ് തീരുമാനം. ഇന്ന് അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ നിലവിൽ വരും. ഇരു രാജ്യങ്ങളും തമ്മിൽ തടവ് പുള്ളികളെ പരസ്പരം കൈമാറാനും ധാരണ. പ്രശ്നപരിഹാരത്തിന് തുടർ ചർച്ചകൾ നടത്താനും തീരുമാനമായതായ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 27 ആരംഭിച്ച സംഘർഷത്തിൽ 300-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. കോവിഡ് വ്യാപനത്തിൽ വൈറ്റ് ഹൌസിനെ വിമർശിച്ച് ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൌച്ചി. കഴിഞ്ഞ മാസം അവസാനം വൈറ്റ് ഹൌസിൽ സംഘടിപ്പിച്ച ജുഡീഷ്യൽ നോമിനി പ്രഖ്യാപന ചടങ്ങാണ് രോഗവ്യാപനത്തിന് ഇടയാക്കിയതെന്ന് ഫൌച്ചി. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. 185 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ രാജസ്ഥാൻ 46 റൺസ് അകലെ വീണു. രാജസ്ഥാന്റെ തുടർച്ചയായ 5ാം പരാജയം.
വീണ്ടും നിരാശപ്പെടുത്തി സഞ്ജു. നേടാനായത് 5 റൺസ് മാത്രം. രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ പിടിച്ചിരുന്നത് രാഹുൽ തെവാരിയും ജയ്സ്വാളും. മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് സ്റ്റോണസും ഹെയ്റ്റ്മെയറുമാണ് ഡൽഹി നിരയിൽ തിളങ്ങിയത്. ജയത്തോടെ ഐപിഎൽ പോയിന്റ് പട്ടികയിൽ ഡൽഹി ഒന്നാം സ്ഥാനത്തെത്തി. രണ്ട് ജയം മാത്രം സ്വന്തമായുള്ള രാജസ്ഥാൻ ഏഴാം സ്ഥാനത്ത്. ഐപിഎല്ലിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ഇന്ത്യൻ സമയം 3:30 തുടങ്ങുന്ന ആദ്യ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് രണ്ടാം മത്സരം. കൊൽക്കത്തയോട് ഐപിഎല്ലിൽ ചെന്നൈ തോറ്റതിന് പിന്നാലെ ധോണിയുടെ മകൾക്ക് ബലാത്സംഗ ഭീഷണിയെന്ന് പരാതി. ധോണിയുടെ മോശം പ്രകടനമാണ് കളി തോൽപ്പിച്ചത് എന്നാരോപിച്ചുള്ള സൈബർ ആക്രമണത്തിനിടെയാണ് നൂറുകണക്കിന് ഭീഷണികളും എത്തിയത്. ധോണിയുടെയും ഭാര്യ സാക്ഷിയുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലാണ് ഭീഷണികൾ എത്തിയത്. മുൻ ജൂനിയർ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും കേരള രഞ്ജി ടീം മുൻ അംഗവുമായ സുരേഷ് കുമാർ തൂങ്ങി മരിച്ച നിലയിൽ. 48 വയസ്സായിരുന്നു. രാത്രി 7 മണിയോടെ ആലപ്പുഴയിലെ വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലെഗ് സ്പിന്നറായിരുന്ന സുരേഷ് കുമാർ ഇന്ത്യൻ അണ്ടർ 19 ടീമിനു വേണ്ടിയും കളിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബൌളറാകാൻ പാകിസ്ഥാനിൽ നിന്നൊരു 21-കാരൻ. ലാഹോർ ഖാലൻഡേഴ്സ് താരമായ മുദാസിർ ഗുജാറിന് ഉയരം 7'6". പാകിസ്ഥാന് വേണ്ടി കളിച്ച് ലോക ക്രിക്കറ്റിലെ ഉയരമുള്ള താരമാവുക മുദാസിറിന്റെ ലക്ഷ്യം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ റാഫേൽ നദാൽ നൊവാക് ജോക്കോവിക് ഫൈനൽ. 9-ാം തവണയാണ് ഇരുവരും ഗ്രാൻഡ്സ്ലാം ഫൈനലിൽ നേർക്കുനേർ എത്തുന്നത്. നാളെ വൈകിട്ട് 6:30 മത്സരം. സെമി ഫൈനലിൽ അർജന്റീനയുടെ ഡീഗോ ഷോർട്സ്മാനെ പരാജയപ്പെടുത്തിയാണ് റാഫേൽ നദാൽ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിൽ എത്തിയത്. 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ 1 സെറ്റ് പോലും നഷ്ടമാകാതെയാണ് നദാലിന്റെ ജയം. ഫ്രഞ്ച് ഓപ്പൺ സെമിയിൽ സിറ്റ്സിപാസിനെ തോൽപ്പിച്ചാണ് ജോക്കോവിക് ഫൈനലിൽ എത്തിയത്. 5 സെറ്റ് നീണ്ട പോരാട്ടത്തിന് ഒടുവിലാണ് സിറ്റ്സിപാസിനെ ജോക്കോവിക് മറികടന്നത്. ആലുവയിൽ ജനന തീയതി തിരുത്തി വോട്ടർ പട്ടികയിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരെ ചേർത്തയാൾ പിടിയിൽ. സഞ്ജയ് കുമാർ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ സർട്ടിഫിക്കറ്റിലാണ് കൃത്രിമം കാണിച്ചത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. പെൺകുട്ടിയെ കോവളത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ ശേഷം അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും പരാതി. ഇയാൾ മുൻപ് പോക്സോ കേസിൽ പ്രതിയായിരുന്നു. കൊല്ലം ഓച്ചിറ വയനകം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന 5 കടകൾ കത്തിനശിച്ചു. കരുനാഗപ്പള്ളി, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. സ്വന്തം കാറിന്റെ ഡോറിനും മരത്തിനും ഇടയിൽപ്പെട്ട് സ്ത്രീക്ക് ദാരുണാന്ത്യം. ബാംഗ്ലൂർ സദാശിവ നഗറിൽ ബുധനാഴ്ച നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കയറും മുൻപ് വാഹനം സ്റ്റാർട്ട് ചെയ്തതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് വിലയിരുത്തൽ. യുപിയിൽ ഭാര്യയുടെ ഛേദിച്ച തലയുമായി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി യുവാവ്. ബാൻഡ മേഖലയിലാണ് സംഭവം. ഭാര്യ വിമലയുടെ തല അറുത്ത് കൊന്ന ശേഷമാണ് ചിന്നാർ യാദവ് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത്. ഭാര്യയ്ക്ക് അയൽവാസിയുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ്. സ്വന്തം തട്ടിക്കൊണ്ടുപോകൽ വ്യാജമായി സൃഷ്ടിച്ച് ചെന്നൈയിലെ 9-ാം ക്ലാസ്സുകാരൻ. വോയിസ് ചേഞ്ചർ ആപ്പ് ഉപയോഗിച്ച് മുതിർന്ന ആളുടെ ശബ്ദത്തിൽ ഫോൺ വിളിച്ച് 10 ലക്ഷം രൂപ മോചനദ്രവ്യം ചോദിച്ചു. സത്യം കണ്ടെത്തി തമിഴ്നാട് പോലീസ്. സ്ഥിരമായി വഴക്കു പറയുന്ന അച്ഛനിൽ നിന്ന് സ്നേഹപൂർവമായ ഇടപെടൽ ഉണ്ടാകാനാണ് കൃത്യമെന്ന് കുട്ടിയുടെ മൊഴി. രാജസ്ഥാനിൽ പുരോഹിതനെ തീകൊളുത്തിക്കൊന്ന കേസിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം. ക്ഷേത്രത്തിന്റെ സ്ഥലം തട്ടിയെടുക്കാൻ എത്തിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് പെട്രോൾ ഒഴിച്ച് തീവച്ചത്. 2 പ്രതികൾ പിടിയിലായെന്ന് പോലീസ്. ജ്വല്ലറി ഉടമ മറാഠിയിൽ സംസാരിക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് എഴുത്തുകാരിയുടെ 20 മണിക്കൂർ നീണ്ട ധർണാ സമരം. ആവശ്യപ്പെട്ടിട്ടും മറാഠിയിൽ സംസാരിക്കാൻ തയ്യാറായില്ല എന്നും ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നും ആരോപിച്ചായിരുന്നു ശോഭാ ദേശ്പാണ്ഡെയുടെ പ്രതിഷേധം.
മുംബൈയിലെ ജ്വല്ലറിക്ക് മുൻപിൽ ഫുട്പാത്തിലിരുന്ന് 20 മണിക്കൂർ പ്രതിഷേധിച്ച എഴുത്തുകാരിയെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. കോവിഡ് നെഗറ്റീവ് ആയെന്ന വിവരം പങ്കുവച്ച നടി ഗൗതമി നായർ എല്ലാ ദിവസവും വിളിച്ച് ആരോഗ്യനില അന്വേഷിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കും നഴ്സുമാർക്കും താരം പ്രത്യേക നന്ദി അറിയിച്ചു. തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിലെ ന്യൂറോളജി ഗവേഷകയാണ് ഗൗതമി. കാർഷിക നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവരെ തീവ്രവാദികൾ എന്ന് വിളിച്ച കങ്കണയ്ക്കെതിരെ കേസ്. കർണാടകയിലെ തുംകൂറിലെ കോടതിയാണ് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. അഭിഭാഷകനായ രമേശ് നായിക്കിന്റെ ഹർജിയിലാണ് നടപടി. അക്ഷയ്കുമാറിന്റെ ലക്ഷ്മി ബോംബ് എന്ന സിനിമയുടെ ട്രെയിലർ പുറത്ത്. നവംബർ 9 ഹോട്ട്സ്റ്റാറിലാണ് റിലീസ്. തമിഴിൽ വിജയം കൊയ്ത്ത കാഞ്ചനയുടെ ഹിന്ദി പതിപ്പാണ്. സംവിധായകൻ രാഘവ ലോറൻസ് തന്നെയാണ് ഹിന്ദിയിലും ചിത്രം ഒരുക്കുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശം